യക്ഷിയുടെ പ്രേതം. ഏതോ ഒരു ഗ്രാമത്തിന് നഗരത്തിനേക്കുള്ള വഴി പോകുമായിരുന്നു. ആ വഴിയിലൂടെ രാത്രിയിൽ ആരെങ്കിലും യാത്ര ചെയ്ത പിന്നെ അവരെ കാണാനില്ലായിരുന്നു. നഗരത്തിലേക്ക് പോകാനും കഴിയില്ലായിരുന്നു, തിരിച്ച് ഗ്രാമത്തിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവർക്കും ഇതൊരു പ്രശ്നമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരാൾക്ക് മനോജിന് രാത്രിയിൽ നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. എന്നിട്ട് അവന് അയാളുടെ കൂട്ടുകാരൻ ഹർഷിനോട് പറഞ്ഞു, എടാ ഇന്ന് രാത്രി എനിക്ക് പട്ടണത്തിലേക്ക് പോകണം. ആ ഇന്ന് രാത്രി തന്നെ നിനക്ക് പോണോ? കാലത്ത് പോകാലോ. ഇല്ലടാ, എന്റെ ചേട്ടന് തീരെ സുഖമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പോയി കണ്ടേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് മനോജ് അവന്റെ ബൈക്കും എടുത്തോണ്ട് അവിടുന്ന് പുറപ്പെട്ടു. അവൻ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി ആ വഴിക്കൂടെ പോകുമ്പോ അതും നഗരത്തിലേക്ക് പോകുന്ന വഴി, അവൻ ആ വഴിക്കൊന്നും മനസ്സിലായില്ല. എല്ലാരും എന്താ ഈ വഴിയിൽ പോവാൻ പേടിക്കുന്നേന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ഥലം വളരെ ഭംഗിയുള്ളതല്ലേ. മനോജ് ഈ കാര്യം ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവൻ ഒരു പെങ്കൊച്ചിന്റെ ഒച്ച കേട്ടു. നിക്കൂ, ബൈക്ക് നിർത്തൂ, എന്നെ ഒന്ന് സഹായിക്കൂ. മനോജ് ബൈക്കും നിർത്തി അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയപ്പോ അവന്റെ ബൈക്കിന്റെ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു കുട്ടി വന്ന് നിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ? ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. അത് നിങ്ങൾ ആരാണ്? ഈ രാത്രിയിൽ ആരുമില്ലാത്ത ഈ വഴിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നീ എന്തിനാണ് എന്നോട് സഹായം ചോദിക്കുന്നത്? എന്റെ പേര് ഹേമ എന്നാണ്. ഞാൻ എന്റെ സുഹൃത്തിനോടൊപ്പം നഗരത്തിലേക്ക് പോവായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു. എനിക്കിപ്പോ നഗരത്തിലേക്ക് പോണോ? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? ഹേമ പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനോജിന് തോന്നി. അതുകൊണ്ട് അവൻ അവളെ സഹായിക്കാമെന്ന് ചിന്തിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടു. വഴിയില് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. എന്നിട്ട് രാവിലെ ആയപ്പോ മനോജിന്റെ അനിയന്റെ ഫോൺ ഹർഷിനടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, ഹലോ, ഞാൻ മനോജിന്റെ ചേട്ടൻ സംസാരിക്കുന്നത്. എനിക്ക് മനോജുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? പക്ഷെ ഇന്നലെ രാത്രി മനോജ് നിങ്ങളെ കാണാനാണല്ലോ ഇറങ്ങിയത്. അവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലേ? ഇല്ലല്ലോ, അവൻ ഇതുവരെയും വന്നിട്ടില്ലല്ലോ. എനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് അവൻ കൂടെ ഉണ്ടായ വളരെ കൊള്ളാം. നിങ്ങൾ പേടിക്കണ്ട, അവൻ എവിടെയാ പോയതെന്ന് ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ. ഇങ്ങനെ ഹർഷ് മനോജിന്റെ അനിയനോടെല്ലാം പറഞ്ഞു. പക്ഷേ അവനും വളരെ വിഷമത്തിലായിരുന്നു. എന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി, മനോജ് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? ഈ സമയം അവൻ അവന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകേണ്ട സമയമായില്ലേ? ഞാൻ പോയി അതേ വഴിയിൽ തന്നെ പോയി നോക്കാം. കാണാതെ പോകുന്നവര് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ആലോചിച്ച് ഹർഷ് അവിടുന്ന് പുറപ്പെട്ടു. അവൻ ആ വഴി തന്നെയാണ് എത്തിയത്. അവൻ അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷേ അവൻ അവിടെ ആരൊന്നും കണ്ടില്ല. അങ്ങനെ ഹർഷ് നന്നായി ക്ഷീണിച്ച് തിരിച്ചു വീട്ടിലേക്ക് വന്നു. അവൻ നടന്ന സംഭവമെല്ലാം ഗ്രാമത്തിലെ എല്ലാവരോടും പറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിലുള്ള മീനാക്ഷി പറഞ്ഞു, ഇത് വളരെ മോശമായി പോയി. ഈ സമയത്ത് മനോജിന്റെ അനിയന് അവനെ വലിയ ആവശ്യമുണ്ട്. പക്ഷേ അവനെ കുറിച്ച് വിവരമൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് മനോജിനെ തേടി കണ്ടുപിടിച്ചേ ശരിയാവുള്ളൂ. പക്ഷെ ഞാൻ അവനെ എല്ലാ സ്ഥലത്തും തിരക്കി, പക്ഷെ അവനെ ഞാൻ എവിടെയും കണ്ടില്ല. അവനെ ഇനി എവിടെ പോയി അന്വേഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അവരെ പകലാണല്ലോ അന്വേഷിച്ചത്, ഇനി നമ്മൾ എല്ലാവരോട് ചേർന്ന് രാത്രിയിലാണോ അന്വേഷിച്ചാലോ? അതെ, എല്ലാരും പട്ടണത്തിലേക്ക് പോകുന്ന വഴിയിലാണ് എല്ലാരും കാണാതായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് രാത്രി പോയി നോക്കുന്നത് നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് ആ വഴിക്കോട്ട് പോയി. ആ വഴിയില് അവർക്ക് ആ പെങ്കൊച്ചിനെയാ കണ്ടെത്തിയത്. അവളുടെ പേര് ഹേമ എന്നായിരുന്നു. അവരെ എല്ലാവരെയും കണ്ടപ്പോ ഹേമ അവരോട് സഹായം ചോദിച്ചു. നിക്കൂ, എന്നെ സഹായിക്കൂ, പ്ലീസ്, നിങ്ങള് എന്നെ ഒന്ന് സഹായിക്കൂ. ഹേമയുടെ ഒച്ച കേട്ടപ്പോ എല്ലാവരും അവിടെ നിന്നു. അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞത്, ആരാണ് നീ? ഇത്രയും രാത്രിയായിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ സുഹൃത്തിനോടൊപ്പമാണ് വന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ പിരിഞ്ഞു. ഞാൻ അവളെ കുറെ നേരം കൊണ്ട് അന്വേഷിക്കുന്നു. ഇന്നലെ രാത്രി എന്റെ ഫ്രണ്ട് മനോജും ഈ വഴിയാ വന്നത്. പക്ഷെ അവനെ എവിടെയോ കാണാതായിരിക്കാണ്. ഞങ്ങൾ അവനെ അന്വേഷിച്ചാ വന്നത്. അവന്റെ കയ്യില് ബൈക്ക് ഉണ്ടായിരുന്നോ? അതെ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്റെ സുഹൃത്തിനെ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ കാട്ടില് ആ ബൈക്ക് കണ്ടായിരുന്നു. പ്ലീസ് പ്ലീസ്, നിങ്ങൾക്ക് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെന്താ, തീർച്ചയായിട്ടും വരൂ എന്റെ കൂടെ. ഇതും പറഞ്ഞുകൊണ്ട് ഹേമ അവരെ മനോജിന്റെ ബൈക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മനോജിന്റെ ബൈക്ക് കാട്ടിൽ കണ്ടപ്പോ അവരെല്ലാരും ആശ്ചര്യപ്പെട്ടു.
അപ്പോഴാണ് മീനാക്ഷി പറഞ്ഞത്, മനോജിന്റെ ബൈക്ക് ഇവിടെ എങ്ങനെയാ വന്നത്? അയാള് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോയാ പോരായിരുന്നോ? പിന്നെ എങ്ങനെ ആ കാട്ടിനകത്ത് വന്നേ? അപ്പോഴാണ് പെട്ടെന്ന് ഹേമയുടെ കണ്ണുകൾ ചുമന്നത്. അവളുടെ കയ്യിലെ നഖവും അവളുടെ മുടിയും നീളം വെച്ചു. അവളുടെ ശരീരത്തിനും മുഖത്തിനും ആരോ മാന്തിയ പാട് വന്നത്. എന്നിട്ട് അവള് ഒരു പ്രേതമായിട്ട് മാറി. എന്നിട്ട് അവള് പേടിപ്പിക്കുന്ന ഒച്ചയിൽ പറഞ്ഞു, അവനെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ അഭയം എവിടാന്നുള്ളത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും പിച്ച് ചീന്തി തിന്നും. ഹേമയുടെ ഈ രൂപം കണ്ടപ്പോ അവിടെ നിന്ന് എല്ലാവരും പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ധൈര്യമെല്ലാം ചേർത്ത് ഹർഷ് ആ പ്രേതത്തിനോട് ചോദിച്ചു, നീ ആരാണ്? ആ അഭയ ആരാണ്? ഞങ്ങൾക്ക് അഭയം എന്ന് പറഞ്ഞ ആരും അറിയില്ല. ഞാൻ ഒരു പ്രേതമാണ്. ഞാൻ എന്റെ പ്രേമം അന്വേഷിച്ച് അവിടെ ഇവിടെയും അലയാണ്. നിന്റെ പ്രേമം അന്വേഷിച്ചോ? നോക്ക്, നീ ഒന്ന് തെളിച്ചു പറഞ്ഞ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് വർഷം മുമ്പേ ഞാൻ ഒരു ചെറുക്കൻ അഭയമായിട്ട് പ്രേമത്തിലായിരുന്നു. എന്നിട്ട് അവനും എന്നോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്നേഹം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം അഭയൻ ഞാനും ആ വഴിക്കൂടെ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളെ ഗ്രാമത്തിലെ ആൾക്കാർ ഞങ്ങളെ പെട്ടെന്ന് പിടിച്ചത്. എന്നിട്ട് എന്നെ തല്ലി തല്ലി നിങ്ങൾ എന്നെ കൊന്നു. എന്നിട്ട് അഭയനെ നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോയി. എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്റെ പ്രേമം ഇവിടെ തന്നെ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ അതില് ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നേ? ഞാനും എന്റെ പ്രിയപ്പെട്ട അഭയ ആരെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ ചേർന്ന് തല്ലിക്കൊന്നു. ഞങ്ങൾക്ക് സത്യമായിട്ട് അറിയില്ല അഭയ എവിടെയാണെന്ന്. ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിക്ക്. ഇല്ല, ഞാൻ നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് പറ എന്റെ അഭയ എവിടാണുള്ളത്? ഹേമ പറയുന്ന കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോയി. അതിലെ ഒരാൾ അവരോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ അഭയ എവിടെയാണെന്ന് അറിയാം. പക്ഷെ അത് പറയണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് എനിക്ക്. എന്ത് കണ്ടീഷൻ? പക്ഷേ ഇപ്പൊ ഞങ്ങളെ നിങ്ങൾ വിടണം. അതേപോലെ എന്നെ ആരും ഇനി കൊല്ലാൻ പാടില്ല. ശരി, ഞാൻ വാക്ക് തരുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും വെറുതെ വിടാം. എന്നിട്ട് ആരുടെ ജീവൻ എടുക്കില്ല. ഗ്രാമത്തിലുള്ള ആൾക്കാര് അഭയനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കൊന്നു എന്നാ തോന്നേ. അങ്ങനെ അയാളെ വേള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുഴിച്ചു മൂടി. വേണമെങ്കിൽ നിങ്ങളെ ഞാൻ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഇതും പറഞ്ഞുകൊണ്ട് പ്രേതവും ഗ്രാമത്തിലെ എല്ലാവരും അയാളുടെ കൂടെ തന്നെ പോയി. എന്നിട്ട് ഭൂമി കുഴിച്ച് പ്രേതത്തിന്റെ കാമുകൻ അഭയനെ പുറത്തെടുത്തു. ഭൂമിക്കകത്തുനിന്ന് പുറത്തേക്ക് അയാളെ എടുത്തപ്പോ അതും ഒരു പ്രേതമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രേതം അയാളെ കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അഭയ, നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയതല്ലേ? നിങ്ങളും ഇപ്പോ ഒരു പ്രേതമായിട്ട് മാറി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും എത്ര വർഷങ്ങളായി നീ വരുമെന്ന് കാത്തിരിക്കുന്നു. നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെ സംസാരം കേട്ട് ഹർഷ് പറഞ്ഞു, ഞങ്ങൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടതില്. പക്ഷെ എന്റെ ഫ്രണ്ട് മനോജ് എവിടെയാണ്? ഇനി നിങ്ങൾ അയാളെ കൊന്നു കളഞ്ഞോ? ഇല്ല, അയാളെ ജീവനോടുണ്ട്. ഞാൻ അയാളെ കൊല്ലാനിരുന്നതാ. പക്ഷെ സുഖമില്ലാത്ത അനിയനെ കുറിച്ച് അയാള് പറഞ്ഞപ്പോ ഞാൻ അയാളെ വെറുതെ വിട്ടു. ഇത്രയും നേരം കൊണ്ട് അയാൾ അയാളുടെ അനിയന്റെ അടുത്ത് എത്തിക്കാണും. എന്നിട്ട് ഇങ്ങനെ ആ യക്ഷിയുടെ പ്രേതം അയാൾക്ക് കിട്ടിപ്പോയി. ഇപ്പൊ ഗ്രാമത്തിലെ എല്ലാവരും ഒരു പേടിയില്ലാതെ നഗരത്തിലേക്ക് എപ്പോ വേണമെങ്കിലും പോകും. തലമുറിഞ്ഞ അഞ്ചു പ്രേതങ്ങൾ. ഒരു നഗരത്തില് അരുൺ പിന്നെ മാധവി എന്ന പേരുള്ള ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അരുണിന്റെ മാധവിയുടെ കുറച്ചു നാള് മുമ്പായിരുന്നു പുതിയതായി വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം രണ്ടുപേരും വാടക വീട്ടിലായിരുന്നു താമസം. വാടക വീട്ടിൽ മാധവിക്ക് സ്വന്തമായിട്ടൊന്നും ശരിക്ക് തോന്നുന്നില്ലായിരുന്നു. അത് കാരണം അരുൺ ഒരു പുതിയ വീട് മേടിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം മാധവി വീട്ടിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പ അരുൺ അവിടെ വന്ന് അവളോട് പറഞ്ഞു, മാധവി മാധവി. അയ്യോ, ഇതെന്താ സംഭവിച്ചേ? നിങ്ങൾക്ക് എന്താ ഇത്രയും സന്തോഷം? നിന്റെ സ്വപ്നമായിരുന്നില്ലേ ഇത് നിന്റെ വീടാവണെന്ന്? ഹാ, നിങ്ങൾക്ക് നമുക്ക് വേണ്ടി പുതിയ വീട് കിട്ടിയോ? അതെ മാധവി, അതെ. ഇനി മുതൽ നമ്മൾ സ്വന്തം വീട്ടിലിരിക്കാൻ പോവാ. ശരി ശരി, നീ വേഗം പോയി റെഡിയാവ്. നമ്മുടെ പുതിയ വീട് നിന്നെയും കാണിക്കണ്ടേ? മാധവിയും അരുണും പുതിയ വീട് കാണാൻ അവിടുന്ന് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോ മാധവി അന്തം വിട്ടു.
മാധവി ആ വീട്ടിന്റെ അടുത്തേക്ക് നോക്കിയപ്പോ അവൾക്കൊരു ചെറിയ വീടല്ലായിരുന്നു, പക്ഷെ അവൾക്ക് വലിയൊരു വീടാണ് കണ്ടത്. എന്നിട്ട് അവൾ അത്ഭുതപ്പെട്ട് അരുണിനോട് ചോദിച്ചു, അരുൺ നിങ്ങൾ എന്താ ഇതിനെ വാങ്ങിക്കാൻ തീരുമാനിച്ചോ? പക്ഷേ ഇത് കണ്ടിട്ട് നല്ല വിലയുള്ളതുപോലെ തോന്നുന്നു. മാധവി, നീ വിചാരിക്കുന്ന പോലെ ഇത് അത്ര കോസ്റ്റ്ലി ഒന്നും അല്ല. ഈ വീട് എനിക്ക് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടിയത്. അതെയോ? പക്ഷെ എന്തിന്? ഇവിടെ ചുറ്റിനും അടർത്തിയുള്ള കാടുകളാണ്, അതുമാത്രമല്ല ഇവിടെ ആരും തന്നെ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇത് ആരും തന്നെ വാങ്ങിക്കാത്തത്. അത് നമുക്ക് ഗുണമുണ്ടായി, അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് വില കൊടുത്ത് വാങ്ങിച്ചു. ഓ, അപ്പോ അതാണ് കാര്യം. എന്നാ അകത്ത് പോയി നോക്കാം. മാധവിയും അരുണും വീട്ടിനകത്തേക്ക് പോയി നോക്കി. വീട് മുഴുവനും കണ്ടതിന് ശേഷം മാധവി വീടിന്റെ ടെറസിലേക്ക് പോകുമ്പോ അരുൺ അവളെ പെട്ടെന്ന് അവളെ നിർത്തി. നിൽക്ക്, എങ്ങോട്ടാ പോകുന്നേ? നോക്കൂ, ഞാനൊന്ന് മേളി പോകട്ടെ. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് രാത്രി ടെറസിൽ സമയം ചെലവഴിക്കുന്ന ഇഷ്ടമാണെന്ന്. ഇപ്പൊ എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട വീടൊന്ന് നന്നായി നോക്കട്ടെ, അത് ഞാൻ ചെയ്യേണ്ടതല്ലേ. മാധവി ഇതും പറഞ്ഞോണ്ട് വീടിന്റെ ടെറസിലോട്ട് പോയി. അവള് മേളിലെത്തിയപ്പോ തന്നെ കണ്ടപ്പോ അവൾ അത്ഭുതപ്പെട്ടു. മാധവി നോക്കിയപ്പോ വീടിന്റെ പുറകിൽ വലിയൊരു ശംശാന ഭൂമി ഉണ്ടായിരുന്നു. മാധവി എത്രയും പെട്ടെന്ന് അവിടെ നോടി താഴേക്ക് വരുന്നു. ആ അരുൺ, ഇതെന്താ വീടിന്റെ പുറകിൽ ഇത്രയും വലിയൊരു ശംശാന ഭൂമിയോ? നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഈ കാര്യത്തിന് എത്രയും പേടിയുണ്ടെന്ന്. അതെ മാധവി, പക്ഷേ നമുക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇത്രയും വലിയൊരു നാട്ടില് വീട് കിട്ടുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? ഒരുപക്ഷെ എളുപ്പത്തിൽ നമുക്ക് ഈ വീട് അതും കുറഞ്ഞ വിലക്ക് കിട്ടിയെങ്കിൽ ഇതിൽ എന്ത് തെറ്റാണുള്ളത്? പക്ഷേ അരുൺ, അങ്ങനെയൊന്നും ഒന്നുമില്ല. ഞാനില്ലേ നിന്റെ കൂടെ. അയ്യോ, നീ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ആ വീട്ടിൽ താമസിക്കാൻ മാധവി സമ്മതിച്ചു. കുറച്ച് ദിവസത്തിന് ശേഷം രണ്ടുപേരും അവരെ സാധനങ്ങൾ എടുത്ത് വീട്ടിൽ താമസിക്കാൻ എത്തുന്നു. ആ വീട്ടിൽ താമസിച്ച് രണ്ടുപേർക്ക് ഒരുപാട് ദിവസമായി. എല്ലാ ദിവസത്തെ പോലെ തന്നെ മാധവി വീട്ടിലെ അടുക്കളയ്ക്കകത്ത് ആഹാരം വെക്കാൻ കയറി. അപ്പോഴായിരുന്നു പെട്ടെന്ന് ജനലിൽ കൂടെ ഒരു ഒച്ച കേട്ടത്. മാധവി! അത് കേട്ടപ്പോ മാധവി വെളിയിലോട്ടൊന്ന് എത്തി നോക്കി. പക്ഷേ അവിടെ ശംശാന ഭൂമി അല്ലാതെ അവൾക്ക് വേറെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവള് പിന്നെ അവിടെ ഒരു ഒച്ച കേട്ടു. മാധവി! മാധവി പേടിച്ചിട്ട് പെട്ടെന്ന് ആ ജനൽ അവൾ അടച്ചു പൂട്ടി. ആ സമയത്താണ് അരുൺ അടുക്കളയിൽ എത്തുന്നത്. എന്നിട്ട് മാധവിയുടെ മുഖത്തെ ആ ക്ഷീണത്തെ കാരണം എന്താന്ന് ചോദിച്ചു. എന്തുപറ്റി മാധവി, എന്തുകൊണ്ടാ നീ ഇത്രയും പേടിച്ചിരിക്കുന്നത്? ഞാൻ ഇവിടെ ആരുടെ ഒച്ച കേട്ടു. നീ പുറത്ത് എന്തെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, പുറത്ത് ഒന്നും ഇല്ലല്ലോ. ഇത് വെറും നിന്റെ മനഭ്രാന്തി മാത്രമാണ്. അരുൺ പറയുന്നത് സത്യമാണെന്ന് വിചാരിച്ച് മാധവി ഈ കാര്യം അങ്ങ് മറന്നു. അടുത്ത ദിവസം രാത്രി അവള് പിന്നെ ആഹാരം വെക്കുമായിരുന്നു. അവള് പച്ചക്കറി കഴുകാൻ ടാപ്പിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ ടാപ്പിനകത്ത് നിന്ന് വെള്ളത്തിന് പകരം ചോരയാണ് ഒഴുകിയത്. ഇത് കണ്ടപ്പോ മാധവി ഒച്ച വെക്കാൻ തുടങ്ങി. ഇതെന്താണ്? അപ്പോഴാണ് അവൾക്ക് പിന്നെ ഒച്ച കേൾക്കുന്നത്. ആ ഒച്ച കേട്ടപ്പോ മാധവി പിന്നെയും പേടിച്ചുപോയി. എന്നിട്ട് രാത്രി അരുൺ വന്നതിന് ശേഷം അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാധവി പറയുന്ന കാര്യത്തിലൊന്നും അരുണിന് വിശ്വാസമില്ല. എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഒന്ന് സമാധാനിപ്പിച്ചു. ആ രാത്രി തന്നെ അവർ രണ്ടുപേരും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ പുറത്തുനിന്ന് ആരാണ്ട് ബേളം വെക്കുന്ന ഒച്ചയാണ് കേട്ടത്. അരുൺ, അരുൺ എണീക്ക്, കണ്ടില്ലേ ഇതെന്തു ഒച്ചയാണ് കേക്കുന്നേ? പുറത്തു നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. അവർ രണ്ടുപേരും പുറത്തു പോയതിന് ശേഷം അവരെ കണ്ടത് അവിടെ ശാന്തത മാത്രം. അപ്പോഴാണ് പെട്ടെന്ന് ഒച്ച കേട്ടത്. പിന്നെ അവിടെ മുഴുവനും ശാന്തത. അരുണും മാധവിയും ഇത് കണ്ടപ്പോ ശരിക്കും പേടിച്ചുപോയി. ഇതെങ്ങനെ സംഭവിക്കും? ശബ്ദം പുറത്തുനിന്നല്ലേ വരുന്നത്. കണ്ടില്ലേ ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ. നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ എന്തോ പന്തികേടുണ്ടെന്ന് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഞാൻ പോയി നാളെ തന്നെ ഒരു സ്വാമീജിനെ വിളിച്ചോണ്ട് വരാം. അടുത്ത ദിവസം അരുൺ തിരുമേനിയെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ കൂടെ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ച് തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു. അരുൺ പറഞ്ഞതിന് ശേഷം തിരുമേനി വീടിന്റെ ചുറ്റും മുഴുവനും കറങ്ങിയിട്ട്
അവരോട് പറഞ്ഞു. ഇവിടെ ഒരുപാട് ദുഷ്ടശക്തികളുടെ വാസനയുണ്ട്. വാസനയോ? അതെ, ഇവിടെ 5 ദുഷ്ടശക്തികൾ ജീവിക്കുന്നുണ്ട്. ആ ദുഷ്ടശക്തികൾ എന്താണ് വേണ്ടതെന്ന് അത് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അരുണും മാധവിയും പേടിച്ചുപോയി. എന്നിട്ട് രണ്ടുപേരും തിരുമേനിയോട് എവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താന്ന് ചോദിച്ചു. ആദ്യം എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ഈ ദുഷ്ടശക്തികൾ ആരാണ്? അവർക്ക് എന്താണ് വേണ്ടത്? ഇതെല്ലാം കണ്ടുപിടിക്കാനായി ഞാൻ രാത്രിയേ വരുള്ളൂ. ഇതെല്ലാം പറഞ്ഞയച്ച് തിരുമേനി അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് രാത്രിയായപ്പോ അദ്ദേഹം തിരിച്ചു വന്നു. തിരുമേനി വീട്ടിനകത്ത് കയറിയപ്പോ വീടിന്റെ കതവ് പെട്ടെന്നങ്ങ് മൂടി. ഇത് കണ്ടപ്പോ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. സ്വാമിജി, ഇനി നിങ്ങൾ വേണം എന്തെങ്കിലും ചെയ്യാൻ. നമുക്ക് നോക്കാം. ആദ്യം പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ എന്നെ ചെയ്യാൻ അനുവദിക്കുക. തിരുമേനി അവിടെ ഇരുന്ന് ശക്തിയുള്ള ഈ പ്രേതങ്ങളെ അവരുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയപ്പോ പെട്ടെന്ന് ആ വീട് മുഴുവനും അനങ്ങാൻ തുടങ്ങി. വീട്ടിനകത്തിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ വീഴാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ പേടിപ്പിക്കുന്ന ഒരു ഒച്ചയാണ് അവര് കേട്ടത്. ഞങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് നിങ്ങളെ കൊന്നുകളയും. ഇതെല്ലാം കേട്ടപ്പോ അരുണും മാധവി അങ്ങ് പേടിച്ചു പോയി. എന്നിട്ട് തിരുമേനിയോട് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറഞ്ഞു. സ്വാമിജി, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. തിരുമേനി ആ പ്രേതങ്ങളെ കയ്യിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. തിരുമേനി മന്ത്രം തുടങ്ങിയപ്പോ തന്നെ ബഹളം വെക്കുന്ന ഒച്ചയാണ് കേട്ടത്. നിർത്തു സ്വാമിജി, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ഇതോർത്ത് ദുഃഖിക്കും. ഇവിടെ ഏത് ദുഷ്ടശക്തി ഉണ്ടെങ്കിലും എന്റെ മുന്നിലേക്ക് വരൂ, എന്നിട്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. ഇവരെ രണ്ടുപേരെയും എന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അപ്പോഴാണ് നല്ല കാറ്റടിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് വീട്ടിൽ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ വീഴാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടെ കാച്ച് നിന്നത്. എന്നിട്ട് എല്ലാവരും നോക്കി. അവരുടെ മുമ്പില് തല മുറിഞ്ഞ് 5 ശവങ്ങളാണ് നിന്നത്. ഇത് കണ്ടപ്പോ ഇവരെല്ലാരും ഒന്ന് ശരിക്ക് പേടിച്ചു. ആരാണ് നിങ്ങൾ? ഈ പാവം ഭാര്യയെയും ഭർത്താവിനെയും എന്തിനാണ് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നത്? ഈ വീട് ഞങ്ങളുടേതാണ്. ഞങ്ങൾ ഇവരെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല. ഇവരീ വീട് വില കൊടുത്താണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇവർ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പോവാതെ വേറെ നിവൃത്തിയില്ല. നോക്കിയേ സ്വാമിജി, വെറുതെ ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കരുത്. പിടിപ്പിച്ചാൽ നിങ്ങൾ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. തിരുമേനി ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലി. ഇത് കേട്ടപ്പോ ആ ശവങ്ങൾക്ക് നല്ല ക്ഷീണവും തോന്നി. പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ആവിയായി മാറിയത്? നിർത്താതെ തിരുമേനി മന്ത്രം ചൊല്ലി. ഇത് കാരണം ആ 5 ഭൂതങ്ങൾക്ക് നന്നായിട്ട് ക്ഷീണം തോന്നി. പല വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാനും എന്റെ ഭാര്യയും പിന്നെ എന്റെ 3 മക്കളോടൊപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഈ കാട്ടിൽ ജോലി ചെയ്യാൻ വന്ന് എത്തിയവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വീട് വിട്ട് ഉടനെ തന്നെ പോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവർ അവരുടെ ശ്മശാന ഭൂമി ഇനിയും വലുതാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഞങ്ങളുടെ സ്ഥലം ആവശ്യം വന്നു. അവര് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് ആ കൂട്ടത്തിലുള്ള എല്ലാരും കൂടി ചേർന്ന് എന്നെ കൊന്നുകളഞ്ഞു. പിന്നെ നമ്മളുടെ ഗവൺമെന്റിന്റെ പുറകിലുള്ള ചുടുകാട്ടിലാണ് അവരെ ഞാൻ കുഴിച്ചു മൂടിയത്. പിന്നെ നിങ്ങൾ എങ്ങനെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു? ഇവനെ ചുടുകാട്ടിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റാത്തത്? മരിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. അതുകൊണ്ട് ഇനി ആരെയും ഈ വീട്ടിനകത്തേക്ക് അനുവദിക്കുകയില്ല. ശരി, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയൂ. ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? അതാണ് പറഞ്ഞില്ലേ സ്വാമിജി, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണമേ ഇല്ല. ഇത് ഞങ്ങളുടെ വീടാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ 5 പ്രേതങ്ങൾ അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടു. നമുക്ക് ഇവരടുത്തു നിന്ന് എങ്ങനെയാണ് മോചനം കിട്ടുക? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവരിവിടെ നിന്ന് പോകണമെങ്കിൽ ഇവർക്ക് തൃപ്തി കിട്ടണം. അതെങ്ങനെയാണ് സ്വാമിജി? ഇവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലല്ലോ. ഇവർ മരിച്ചതിന് ശേഷം ഇവരുടെ ആത്മാവ് ശാന്തി അടയാനായി കർമ്മങ്ങൾ ചെയ്യാതെയാണ് കുഴിച്ചു മൂടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവർക്ക് വേണ്ടി അന്തിമ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ വീടും ശുദ്ധം ചെയ്താൽ ഇവരുടെ എല്ലാവരുടെ ആത്മാവിന് ശാന്തി കിട്ടും. തിരുമേനി പറഞ്ഞത് കേട്ടിട്ട്
പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം അവര് തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ പൂജ തീർന്നു. ആ അഞ്ച് പ്രേതങ്ങൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വളരെ നന്ദി, അതും ഞങ്ങൾക്ക് ശാന്തി തന്നതിന്. ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു മുക്തി കിട്ടിയതിനു ശേഷം നമുക്ക് ഒരുപാട് മനസമാധാനം കിട്ടുമെന്ന്. നിങ്ങൾ എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ആ അഞ്ച് പ്രേതങ്ങൾക്ക് മുക്തി കിട്ടി. എന്നിട്ട് അവരവിടുന്ന് എന്നേക്കുമായി വീട് വിട്ടുപോയി. അവര് പോയതിനു ശേഷം അരുണും മാധ്യും വളരെ സന്തോഷത്തോടെ കൂടി അവർ താമസിച്ചു. ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു പുതിയ കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് പർവ്വത രാക്ഷസൻ. വളരെ കാലം മുൻപ് ഒരു പട്ടണത്തിൽ ചിക്കു, ഡബ്ബു, ബബ്ലു, ബണ്ടു എന്നിങ്ങനെ നാല് സുഹൃത്തുക്കൾ വസിച്ചിരുന്നു. നാലു പേർക്കും ചുറ്റിക്കറങ്ങാൻ വലിയ താല്പര്യമായിരുന്നു. അതിനാൽ അവരെപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ കറങ്ങാൻ പോകുമായിരുന്നു. ഒരു ദിവസം നാലു പേരും ഒരു പർവ്വതത്തിൽ ഹൈക്കിങ്ങിന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ ബബ്ലു അവരെ വിലക്കുന്നു. വേണ്ട കൂട്ടരെ, നമുക്ക് ആ ഭൂത പർവ്വതത്തിൽ പോകണ്ട. ആളുകൾ പറയുന്നത് അവിടെ ഭൂതവും രാക്ഷസനും വസിക്കുന്നുണ്ടെന്നാ. എന്റെ ബബ്ലു, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഭൂതവും പ്രേതവും ഒന്നുമില്ല. ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇങ്ങനെ ബബ്ലു പറഞ്ഞത് അവഗണിച്ചുകൊണ്ട് അവർ ആ പർവ്വതത്തിൽ പോകാൻ തീരുമാനിക്കുന്നു. ബബ്ലുവിനെയും നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകുന്നു. പർവ്വതത്തിലെത്തിയ നാലു പേർക്കും വളരെ സന്തോഷമാകുന്നു. നോക്ക് ബബ്ലു, ഇവിടെ എങ്ങും ആരുമില്ല. നീ ആവശ്യമില്ലാതെ പേടിക്കുകയായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ, നമ്മൾ ഒരിക്കലും ഈ വക അന്ധവിശ്വാസങ്ങളിൽ ഒരിക്കലും അകപ്പെടാൻ പാടില്ല. അതിനുശേഷം നാലു പേരും അവിടെ കളിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൂട്ടരെ, കൊടുങ്കാറ്റ് വരാൻ പോകുന്നെന്നാ തോന്നുന്നത്. ആ, അങ്ങനെ തോന്നുന്നുണ്ട്. നോക്കൂ കൂട്ടരെ, കൊടുങ്കാറ്റ് വരുന്നതിനും കാലാവസ്ഥ കൂടുതൽ മോശമാകുന്നതിനും മുമ്പ് നമുക്ക് തിരികെ പോകാം. ഇവിടെ തങ്ങുന്നത് സുരക്ഷിതമല്ല. വേണ്ട ബബ്ളു, ഇപ്പോ നമ്മൾ തിരികെ വീട്ടിലേക്ക് പുറപ്പെട്ടാല് നമ്മൾ കൊടുങ്കാറ്റിൽ പെട്ടുപോകും. അതിനാൽ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഇവിടെ തന്നെ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനം കണ്ടുപിടിക്കാം. നാലു പേരും പേമാരിയിൽ നിന്ന് രക്ഷപ്പെടാനായി അങ്ങുമിങ്ങും സ്ഥലം തിരയാൻ തുടങ്ങുന്നു. അപ്പോൾ ബണ്ടുവിന്റെ നോട്ടം ദൂരെ ഒരു ഗുഹയിൽ പതിയുന്നു. നോക്കിയേ കൂട്ടരെ, അവിടെ ഒരു ഗുഹയുണ്ട്. വരൂ, നമുക്ക് ആ ഗുഹയിലേക്ക് പോകാം. നമ്മൾ ആ ഗുഹയിലേക്ക് പോകാൻ പാടില്ല. ആ പർവ്വതത്തിലെ ഗുഹകളെല്ലാം ഭൂതഗുഹകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൽ ഭൂതങ്ങളും രാക്ഷസരുമാണ് വസിക്കുന്നത്. ബബ്ലു പറഞ്ഞത് ഗൗനിക്കാതെ അവർ പേമാരിയിൽ നിന്ന് രക്ഷപ്പെടുവാനായി അവനെയും പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നു. അവർ ഗുഹയിലെത്തിയ ഉടൻ ഗുഹയ്ക്ക് വെളിയിൽ ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങുന്നു. ഇരുട്ട് പരക്കാനും തുടങ്ങുന്നു. കൂട്ടരേ, ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. തണുപ്പും കൂടിക്കൂടി വരികയാണ്. ആരുടെയെങ്കിലും പക്കൽ തീ കത്തിക്കാനുള്ള സാധനം ഉണ്ടോ? എന്റെ പക്കൽ ലൈറ്റർ ഉണ്ട്, പക്ഷേ തീ കത്തിക്കാൻ വിറകും ആവശ്യമാണല്ലോ. ചിലപ്പോ ഗുഹയിൽ കുറെ കൂടി അകത്തേക്ക് പോയാല് നമുക്ക് കുറെ വിറക് കിട്ടിയേക്കാം. വേണ്ട കൂട്ടരെ, നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ. ഇനി ഗുഹയിൽ കൂടുതൽ അകത്തേക്ക് പോകുന്നത് സുരക്ഷിതമല്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ബബ്ലു പറഞ്ഞത് കേട്ട് എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ചിങ്കുവും ബണ്ടുവും വിറകന്വേഷിച്ച് ഗുഹയ്ക്കകത്തേക്ക് പോകുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും ചിങ്കുവും ബണ്ടുവും തിരിച്ചു വരാത്തതിനാൽ ബബ്ലുവിനെ അവരെ കുറിച്ചുള്ള ചിന്ത അലട്ടാൻ തുടങ്ങുന്നു. ഇത്രയും നേരമായിട്ടും അവർ രണ്ടുപേരും ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഈ പർവ്വതം സുരക്ഷിതമല്ലെന്ന്. നീ കുറെ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. ഭൂതവും രാക്ഷസനും ഒന്നും ഇല്ലെന്നേ. ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അല്ല ഡബ്ബു, ഞാൻ ഈ പർവ്വതത്തിലെ ഭൂതത്തെയും രാക്ഷസനെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യം അവര് നമ്മളെ പേടിപ്പിക്കും, അത് കഴിഞ്ഞ് അവരെ കൊന്നു തിന്നും. ബബ്ലുവും ഡബ്ബുവും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ തുമ്മുന്ന ശബ്ദം അവർ കേൾക്കുന്നു. തുമ്മൽ ശബ്ദം കേട്ട് രണ്ടുപേരും അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നു. അപ്പോൾ ഗുഹയ്ക്കകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ബബ്ലു, ഞങ്ങളെ രക്ഷിക്കൂ. ഡബ്ബു, ഞങ്ങളെ രക്ഷിക്കൂ. ഇത് കേട്ട പാടെ ബബ്ലുവും ഡബ്ബുവും ഓടി ഗുഹയ്ക്കകത്തേക്ക് പോകുന്നു.
എന്നാൽ അവർക്കവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഗുഹയുടെ കുറെ കൂടി അകത്തു നിന്ന് ഒരു ശബ്ദം വരുന്നു. ശബ്ദം കേട്ടപാടെ രണ്ടുപേരും ഗുഹയിൽ കുറെ കൂടി അകത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെയും അവർക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഗുഹയ്ക്കകത്ത് അവർ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. അത് കേട്ടപ്പോൾ രണ്ടുപേരും വളരെയധികം ഭയപ്പെടുന്നു. അവർ അവിടെ നിന്ന് പുറത്തു കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ അവർ ഗുഹയിൽ ഒരുപാട് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞതിനാൽ അവർക്ക് പുറത്തേക്കുള്ള വഴിയൊന്നും കാണാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും ചുറ്റുപാടും പുറത്തേക്കുള്ള വഴി തിരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഡബ്ബു അല്പം അകലെയായി ആരുടെയോ നിഴൽ കാണാനിടയായി. ബബ്ലു, അവിടെ ആരുടെയോ നിഴൽ കാണപ്പെടുന്നുണ്ട്. വരൂ, നമുക്ക് പോയി നോക്കാം. ചിലപ്പോഴത് ചിങ്കുവും ബണ്ടു ആണെങ്കിലോ? ഡബ്ബു, നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അകത്തേക്ക് പോകുന്നത് ശരിയാവുകയില്ല. വരൂ, പെട്ടെന്ന് നമുക്ക് പുറത്തേക്കുള്ള വഴി അന്വേഷിക്കാം. പക്ഷേ നമുക്ക് ചിങ്കുവിനെയും ബണ്ടുവിനെയും കണ്ടുപിടിക്കണ്ടേ? നമ്മൾ അകത്തേക്ക് പോയേ ഒക്കൂ. ശരി, വരൂ, പോകാം. അവർ രണ്ടുപേരും നിഴലിന്റെ പിന്നാലെ പോകുന്നു. മറുവശത്ത് ചിങ്കുവിനും ബണ്ടുവിനും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും ആരുടെയോ നിഴലിനെ പിന്തുടർന്നുകൊണ്ട് ബബ്ലുവിനെയും ഡബ്ബുവിനെയും തിരയുകയാണ്. പക്ഷെ അവർ ആരെയും കാണുന്നുമില്ല. നാല് ചങ്ങാതിമാരും ഗുഹയ്ക്കകത്ത് അവിടെയും ഇവിടെയും ഒക്കെ അലഞ്ഞു തിരിയുന്നു. ഡബ്ബു, ചിങ്കുവിനെയും ബണ്ടുവിനെയും ആ രാക്ഷസൻ തിന്നു കാണുമോ? നീ എന്തായി പറയുന്നത്? തീർച്ചയായും നമ്മൾ അവരെ കണ്ടുപിടിക്കും. അവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവരുടെ നോട്ടം ചിണ്ടുവിലും ബണ്ടുവിലും പതിയുന്നു. അവർ അല്പം അകലെയായി ഒരു മൂലയിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ബബ്ലുവിനും ഡബ്ബുവിനും അവരുടെ ചങ്ങാതിമാരെ കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നു. അവർ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ അവരുടെ അടുത്തെത്തിയപ്പോൾ അവിടെ വളരെ വലിയൊരു കറുത്ത രാക്ഷസൻ നിൽക്കുന്നതായി കാണുന്നു. രാക്ഷസനെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും വല്ലാതെ പേടിക്കുന്നു. രാക്ഷസൻ നാലു പേരുടെയും പേര് വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നീങ്ങുന്നു. ആരും രക്ഷപ്പെടുകയില്ല, എല്ലാവരും ഇവിടെ മരിക്കും. കൂട്ടരെ, വേഗം ഓടിക്കോ, ഇല്ലെങ്കിൽ ഈ രാക്ഷസൻ നമ്മളെ കൊന്നു തിന്നും. ഞാൻ കേട്ടിരിക്കുന്നത് ഇവൻ ഭയങ്കര നിർദ്ദയനാണെന്നാ. ആരെയും വെറുതെ വിടില്ല. ബബ്ലു പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. എന്നാൽ രാക്ഷസൻ മുൻപിൽ നിന്ന് വന്ന് അവരുടെ വഴി തടയുന്നു. രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. ആരെയും ഞാൻ പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയില്ല. പ്ലീസ്, ഞങ്ങൾ വിടണം. വീണ്ടും ഞങ്ങൾ ഇവിടേക്ക് ഒരിക്കലും വരില്ല. ഞങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഞാൻ പറയുന്നത് പോലെ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നീ എന്തു പറയുന്നു? എങ്ങനെ പറയുന്നു? ഞങ്ങൾ അത് ചെയ്യാം, പക്ഷേ പ്ലീസ് ഞങ്ങളെ തിന്നരുത്. അതുപോ നിങ്ങൾ ഞാൻ പറയുന്ന ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടെ നിന്ന് മോചിപ്പിക്കാം. എങ്കിൽ പിന്നെ കേട്ടോളൂ, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദിവസവും ഈ ഗുഹയിലേക്ക് മാംസം അയച്ചു തരണം. എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരരുത്. അഥവാ ഒരു ദിവസമെങ്കിലും മാംസം എത്താതിരുന്നാൽ ഞാൻ എന്റെ ശക്തി കൊണ്ട് നിങ്ങൾ നാലു പേരിൽ ആരെയെങ്കിലും ഒരാളെ ഇവിടേക്ക് വിളിപ്പിച്ച് അവനെ കൊന്നു തിന്നും. രാക്ഷസൻ പറഞ്ഞത് കേട്ട് നാലു പേരും പേടിയോടെ പരസ്പരം നോക്കുന്നു. എന്നിട്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാക്ഷസന് വാക്കുകൊടുക്കുന്നു. അതായത് ദിവസവും തിന്നുവാൻ മാംസം എത്തിക്കാമെന്നും അങ്ങനെ അവൻ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും. ഇത് കേട്ടപ്പോൾ രാക്ഷസന് വളരെ സന്തോഷമാവുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ നാലു പേരും രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിക്കാൻ തുടങ്ങുന്നു. കൂട്ടരെ, ഞാൻ ഈ പർവ്വതത്തിലെ ഭൂതങ്ങളെയും രാക്ഷസരെയും പറ്റി എഴുതിയിട്ടുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ രാക്ഷസരുടെ മന്ത്രശക്തി പ്രവർത്തിക്കുന്നത് അവന്റെ ഗുഹയുടെ വാതിൽ തുറന്നു കിടക്കുന്ന നേരത്തോളം മാത്രമാണ്. അതുകൊണ്ട് ഈ രാക്ഷസനെ ഒഴിവാക്കുവാനായി നമുക്ക് ഈ ഗുഹയുടെ വാതില് എന്നേക്കുമായി അടച്ചിട്ടാലോ. ബബ്ലുവിന്റെ നിർദ്ദേശം കേട്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു. നാലു പേരും ചേർന്ന് പെട്ടെന്ന് ഗുഹയുടെ വാതിൽക്കൽ വളരെ വലിയൊരു കല്ല് വീഴ്ത്തുന്നു. അതിനുശേഷം എല്ലാവരും ബബ്ലു പറഞ്ഞത് വിശ്വസിക്കാത്തതിന് അവനോട് മാപ്പ് ചോദിക്കുകയും അവിടെ നിന്ന് സന്തോഷത്തോടെ എല്ലാവരും
അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ കൂട്ടരെ, നിങ്ങൾക്ക് ഈ കൊച്ചുകുട്ടികളുടെ ചതുരതയും എന്റെ ഭയവും ഇഷ്ടപ്പെട്ടുവല്ലോ. വേഗം ഞങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയുക. പിന്നെ ഇതും പറയണം, നിങ്ങൾ എപ്പോഴെങ്കിലും സുഹൃത്തുക്കളുമൊത്ത് ഹൈക്കിംഗ് ട്രിപ്പിന് പോയിട്ടുണ്ടോ? എങ്കിൽ ആ ട്രിപ്പിന്റെയും അടിച്ചു പൊളിച്ചതിന്റെയും കഥകൾ താഴെ കമന്റായി എഴുതി ഞങ്ങളോട് തീർച്ചയായും പറയുക. മറക്കരുത്. ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.